അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു. പടച്ചവൻ സുഖവും സന്തോഷവും നമുക്കൊക്കെ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ വീഡിയോ അല്പം വ്യത്യസ്തമാണ്. വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ ലക്ഷണശാസ്ത്രവുമായി ബന്ധപ്പെട്ട്, ഇൽമുൽ ഫറാസയുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്. അഥവാ നമ്മുടെ കണ്ണ് പിടച്ചാൽ, പിരികം പിടച്ചാൽ, ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും പിടച്ചാൽ എന്തായിരിക്കും അതിൻ്റെ സൂചനകൾ, പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് എന്താണ് ചർച്ച ചെയ്തത്, അത് നമ്മൾ വിശദമായി തന്നെ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ആ വിഷയം ചർച്ച ചെയ്ത പണ്ഡിതന്മാർ വേറെ കുറേ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ശരീരത്തിലെ ഓരോ അവയവങ്ങളും അവയവത്തിൻ്റെ വലിപ്പവും ചെറുപ്പവും അതിൻ്റെ നിറവ്യത്യാസവും. ഇതൊക്കെ നമ്മുടെ ശരീരത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് ഒരു വ്യക്തിയുടെ സ്വഭാവം, അദ്ദേഹത്തിൻ്റെ അവയവങ്ങളുടെ, പിന്നെ ചെവിയായാലും കണ്ണായാലും. അപ്പോൾ ഓരോ അവയവത്തിൻ്റെയും വലിപ്പം ചെറുപ്പം കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമെന്നത് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രാമാണികതയെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം റാസി റഹിമഹുള്ള അടക്കമുള്ള, എത്രത്തോളം പുത്തനാശയക്കർ അംഗീകരിക്കുന്ന ഇബ്നുൽ ജൗസി പോലും ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഏതായാലും ഇന്ന് നമ്മൾ നോക്കുന്നത് ചെവി. ചെവി എന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ്, പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്ന്. ഒബിഹാ തത്തമയ്യസുൽ അസ്വാത്തു, ശബ്ദങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ ചെവികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ചെവിക്ക് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളുമായി, തലച്ചോറുമായി ഒരു കണക്ഷൻ വരുത്തി തീർക്കാനുള്ള കഴിവ് അല്ലാഹു തആല നമ്മുടെ ചെവികൾക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെവി ചെറുതായാൽ എന്താണ് സൂചിപ്പിക്കുക, വലുതായാൽ എന്താണ് സൂചിപ്പിക്കുക, പരിവരുത്തതായാൽ. അന്നൽ ഉദിന സ്വഗീറ, ചെറിയ ചെവിയുള്ള ആൾ, അത് തദുൽ അലാ സുഇൻ നിയ്യത്തി വൽ മക്രി വൽ ഖിദാഇ വൽ ഹിയലി വൽ ഹസദി വഖസ്റിൽ ഉംരി സിയമായിദാ കാനത്ത് ളയീഖത്തൻ. ചെറിയ ചെവി എന്നുള്ളത് പൊതുവേ ഇത് പറഞ്ഞതിന് ശേഷം മറ്റുള്ളവരോട് ചെന്ന് പറയാൻ നിൽക്കണ്ട, നിൻ്റെ ചെവി ചെറുതാണ്, നിൻ്റെ സ്വഭാവം ഇന്നാലിന്ന സ്വഭാവമാണ്. ഇത് ജസ്റ്റ് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കൽ അത്യാവശ്യമാണല്ലോ. അപ്പോൾ ചെറിയ ചെവിയുള്ള ആൾ, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം, ഉദ്ദേശം മോശമാണെന്നോ, വഞ്ചന, ചതി, കുതന്ത്രം, അതുപോലെ തന്നെ അസൂയ, പിന്നെ ആയുസ് കുറയുക, ഇതൊക്കെയാണ് പൊതുവേ സൂചിപ്പിക്കുക. സിയമായിതാക്കാനത്തുള്ള ഈക്കത്തൻ, ചെറിയ കുടുസായ ചെവിയാണെങ്കിൽ പ്രത്യേകിച്ച്. വലുദുനുൽ കെബീറ, വലിയ ചെവിയുള്ള ആളുകളോ, തദുല്യാല കൂവത്തി ഹസാസത്തി സംഇ, അദ്ദേഹത്തിന് വല്ലാത്ത പിന്നെ കേൾവി ശക്തിയായിരിക്കും എന്നതാണ് വലിയ ചെവിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് സൂചിപ്പിക്കുക. അതുപോലെ വത്തൂലിൽ ഉംരി, അദ്ദേഹത്തിന് ദീർഘായുസ്സുണ്ടാകുമെന്നതും. ഇല്ലാ അന്നഹു യക്കൂനു ബസീത്ത ദാക്കിറത്തി വസൂ ഇൽ ഹിഫ്ലി, അദ്ദേഹത്തിന് ഓർമ്മശക്തി കുറവായിരിക്കും. ഹിഫ്ലാക്കുന്നത്, മനഃപ്പാടമാക്കുന്നത് അദ്ദേഹത്തിന് മറന്നുപോകും. ഇതൊക്കെയാണ് വലിയ ചെവിയെ സംബന്ധിച്ചുള്ള പിന്നെ പഠനങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ ചില ആളുകൾക്ക് നല്ല കട്ടിയുള്ള ചെവിയായിരിക്കും, അഥവാ തൊലി പരിവരുത്തതായിരിക്കും. അങ്ങനെയുള്ള ആളുകളുടെ ചിന്തയും വളരെ കട്ടിയുള്ള ചിന്തകളായിരിക്കും. അതുപോലെ തന്നെ ഹിഫ്ല്, പിന്നെ മനഃപ്പാടമാക്കാനുള്ള പ്രയാസം ഉണ്ടാകും, ഓർമ്മശക്തി കുറവായിരിക്കും എന്നും നമുക്ക് കാണാൻ കഴിയും. ഇനി ഒരാളുടെ നീണ്ട ചെവി, മുകൾ മുതൽ താഴെ വരെ നീണ്ട തൊവിയിലായ ചെവിയാണ് എങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ പിന്നെ കേൾവി ശക്തി ഉണ്ടാകും. അതുപോലെ തന്നെ സംഗീതം കേൾക്കാനുള്ള ആഗ്രഹമായിരിക്കും അദ്ദേഹത്തിന് കൂടുതൽ ഉണ്ടാവുക എന്നൊക്കെ കാണുന്നുണ്ട്. നീണ്ട, മുകൾ മുതൽ താഴെ നീണ്ടിരിക്കും, അങ്ങനെയുള്ള ചെവി. ഇനി വലിയ ചെവിയുമല്ല, ചെറിയ ചെവിയല്ല, മീഡിയം, നല്ല ഭംഗിയുള്ള, എല്ലാ ഭാഗങ്ങളും നല്ല കാണാൻ സുന്ദരമായ ചെവിയുള്ള ആളുകളാണ് എങ്കിൽ അത് സൂചിപ്പിക്കുക അദ്ദേഹത്തിൻ്റെ സ്വഭാവം നല്ല സ്വഭാവമായിരിക്കും, അച്ചടക്കമുള്ള ആളായിരിക്കും എന്നൊക്കെയാണ് അതിൻ്റെ സൂചന. ഇനി ഒരാളുടെ ചെവി തലയോട് ചേർന്ന് പിന്നെ ഉയർന്നു നിൽക്കുന്നതാണ് എങ്കിൽ അദ്ദേഹത്തിന് നല്ല ഓർമ്മശക്തിയും കൂർമ്മബുദ്ധിയും അതുപോലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ശേഷിയും ഉണ്ടായിരിക്കും എന്നതാണ് ഇങ്ങനെയുള്ള ചെവിയെ സംബന്ധിച്ച് അല്ലാമ തൂഹി വിവരിക്കുന്നത്. അപ്പോൾ ചെവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാ, മൂക്ക് ചെറുതായാൽ, വലുതായാൽ, നമ്മൾ സാധാരണ മത്തങ്ങ മൂക്ക്, നീണ്ട മൂക്ക് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട് തമാശയ്ക്ക്. അപ്പോൾ അതൊക്കെ ചില കാര്യങ്ങൾ നമ്മുടെ സ്വഭാവവുമായി, നമ്മുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ടതാകും.
അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, തലച്ചോറും റൂഹുമായി ബന്ധപ്പെടുന്ന കുറേ കാര്യങ്ങൾ നമുക്കറിയാത്തത് തന്നെയുണ്ട്. അതൊക്കെ പിന്നെ പണ്ഡിതന്മാരൊക്കെ നേരത്തെ ചർച്ച ചെയ്ത് പോയിട്ടുണ്ട്. ഇത്തരം വിഷയങ്ങളിലെ ഗ്രന്ഥങ്ങളും അതിലെ പ്രാമാണികതയും അടിസ്ഥാനങ്ങളും നമ്മൾ നേരത്തെ ചെയ്ത ഇൽമുൽ ഫിറാസയുമായി ബന്ധപ്പെട്ട വീഡിയോസിൽ അതിൻ്റെ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചും ഗ്രന്ഥകർത്താക്കളെ സംബന്ധിച്ചും വിശദമായി പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക ഇൻഷാല്ലാ. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളുമായി പിന്നീട് കാണാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.